നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ അവ താവളമുറപ്പിക്കുകയാണ്. പതിയിരിക്കുന്നത് വൻ അപകടം. അറബിക്കടൽ വലിയ ചോദ്യമായി മാറുന്നു. കേരള തീരം കൈയടക്കി വരുന്ന കൂമ്പാരമേഘങ്ങളുടെ സാന്നിധ്യം കൊച്ചിയിലുൾപ്പെടെ കാലം തെറ്റി മഴ പെയ്യാൻ കാരണമാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. കുസാറ്റിലെ ഗവേഷക വിദ്യാർത്ഥിയുടെ ഗവേഷണ പഠനത്തിലെ പുതിയ കണ്ടെത്തൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. 1980 1999 2000 2019 കാലഘട്ടത്തിലെ മൺസൂൺ സീസണാണ് പഠനത്തിന് വിധേയമാക്കിയത്. മഴമേഘങ്ങൾ വലിയ രീതിയിൽ ഘടനാമാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പടിഞ്ഞാറൻ തീരത്തുണ്ടായ ഈ പ്രതിഭാസം കേരള തീരത്ത് ലഭിക്കുന്ന മഴപെയ്ത്തിന്റെ സ്വഭാവത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. 2 പതിറ്റാണ്ടിനിടെ കേരളത്തിന്റെ തലയ്ക്ക് മുകളിലും മഴമേഘങ്ങൾ കൂടുകയാണ്. കൂമ്പാരമേഘങ്ങളും തുടർന്നുണ്ടായ ലഘു മേഘ വിസ്ഫോടനവുമാണ് 2018 ഓഗസ്റ്റിലെ പ്രളയത്തിന് കാരണമായത്. സമാനമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ഘടനയിലേക്കുള്ള മേഘങ്ങളുടെ മാറ്റമാണ് പശ്ചിമതീരത്തുണ്ടാകുന്നത്. ഇത് മഴപെയ്ത്തിന്റെ തീവ്രത കൂട്ടുന്നതിനൊപ്പം അന്തരീക്ഷ അസ്ഥിരത വർദ്ധിപ്പിക്കും. കുസാറ്റിലെ ഗവേഷക വിദ്യാർത്ഥി എ വി ശ്രീനാഥ് നടത്തിയ പഠനത്തിൽ മലേഷ്യൻ സർവകലാശാലയിലെ പി വിജയകുമാറും മിയാമി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ബ്രയൻ മപ്പസും പഠനത്തിൽ സഹകരിച്ചിരുന്നു. കുസാറ്റ് റഡാർ കേന്ദ്രം റിസർച്ച് ഡയറക്ടർ ഡോക്ടർ അഭിലാഷിന്റെ മേൽനോട്ടത്തിലായിരുന്നു പഠനം. 122 ദിവസം നീണ്ടു നിൽക്കുന്ന മൺസൂൺ കാലയളവിൽ 2-3 ദിവസം മാത്രമേ കൂമ്പാരമേഘങ്ങളുടെ സാന്നിധ്യമുള്ളൂ. ഇത് പക്ഷെ കൂടി വരികയാണ്. വലിയ വ്യാപ്തിയുള്ള കൂമ്പാരമേഘങ്ങൾ പെട്ടെന്ന് മഴ പെയ്യ്ക്കും. മേഘങ്ങൾ കൂടുതൽ ഉയരത്തിൽ വളരുന്നുണ്ട്. മേഘപ്പാളികളിൽ മാത്രം സാധാരണ രൂപപ്പെടുന്ന ഐസിന്റെ സാന്നിധ്യവും ഖനീഭവിച്ചുണ്ടാകുന്ന മഴവെള്ളത്തിന്റെ അളവിലും വർധനവുണ്ടായിട്ടുണ്ട്. നിലവിലെ സ്ഥിതി തുടർന്നാൽ കൂമ്പാരമേഘങ്ങൾ കൂടിയേക്കും. ഇത് ഉയരത്തിൽ വളരുകയും ലഘു മേഘവിസ്ഫോടനം പോലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുമെന്നാണ് പഠനം. ജലസ്രോതസ്സുകളാലും ഭൂപ്രകൃതിയാലും വ്യത്യസ്തമായ കേരളത്തിൽ ഇത്തരം മാറ്റങ്ങൾ ചിലപ്പോൾ പ്രവചനീയമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയേക്കുമെന്നാണ് പഠനം മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് കൂമ്പാരമേഘങ്ങളുടെ സാന്നിധ്യം കൂടി വരികയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.